നമസ്കാരം, എൻ്റെ പേര് തോമസ്. ആലപ്പുഴയിലെ വടക്കേറ്റം മാരുവരി ഒരു എമാനുവൽ ക്രൈം സർവീസ് സ്ഥാപനമാണ്. എൻ്റെ പല കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ബോംബ് പ്ലക്കിംഗ് ക്രൈം നിർമ്മിക്കാനുള്ള അവസരത്തിന് വേണ്ടിയാണ് ഞാനിത് പരിപാടി നടത്തുന്നത്. ഹായ് വ്യൂവേഴ്സ്, ഹാപ്പി ന്യൂ ഇയർ ടു യു. ദിസ് ഈസ് തോമസ്. ഹീസ് ഫ്രം ആലപ്പുഴ ഡിസ്ട്രിക്ട്, റെസിഡിംഗ് അറ്റ് അരൂർ. സോ he's having one workshop, namely Emmanuel Cranes. He already found out more than 12 things, but newly he discovered one bomb plucking machine or bomb catching machine. So regarding that, he want to explain in front of the public, so that he want to expect your attention for his helping. Bomb plucking crane namikkunnade rubayakam എനിക്കറിയാം. ഇതേമാതിരത്തെ ഒരു ക്രെയിൻ നിർമ്മിച്ചാൽ ലോകത്ത് എത്ര ശക്തിയേറിയ ബോംബിനെയും നമുക്ക് തടുക്കാൻ പറ്റും. കാരണം മെറ്റൽ ബോംബ്, ആർഡെക്സ് ബോംബ്, ലേസർ ആയുധം വരെ തടുക്കാമെന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണ ക്രെയിനാണ് ഇത്. ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ജാസ്മാർ ആലോചിച്ചിട്ടുണ്ട് ഈ ഒരു ക്രെയിൻ നിർമ്മിക്കാൻ അവസരം തരാം. ഇതിൽ പ്രതിഫലമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിൽ ഇത് 12 വർഷമായിട്ട് നിർമ്മിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് കിട്ടിയില്ല. എങ്കിലും 3 പ്രാവശ്യം ഇന്ത്യൻ ശാസ്ത്രജ്ഞർ കേസ് ഫയൽ ചെയ്തിരുന്നു. 2005 2006 2007. അത് 2005 പത്ര കട്ടിങ്ങിൻ്റെ കോപ്പി ഞാൻ പിന്നീട് കാണിക്കുന്നതാണ്. പിന്നെ ഈ ബോംബ് പ്ലക്കിംഗ് ക്രെയിൻ എല്ലാ ശാസ്ത്രജ്ഞരും വിധി എഴുതിയൊക്കെയാണ് വണ്ടി മറിഞ്ഞു പോകും, ഇത് പ്രായോഗികമല്ല. ശരിക്കും പറഞ്ഞ അതല്ല, ബോംബ് ബ്ലാസ്റ്റ് വന്നാലും ഈ വണ്ടി ഈ ക്രെയിൻ മറിയേയില്ല, ആള് സുരക്ഷിതമായിരിക്കും. എത്ര ശക്തിയേറെ ബോംബിനെ തടുക്കാമെന്നും ഞാൻ തെളിയിക്കാം. കൂടാതെ ഈ ക്രെയിൻ നിർമ്മാണത്തിൻ്റെ അറിവ് 16 തരം തുള്ളി ദിവസം 12 മണിക്കൂർ വെച്ച് 50 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ നിഗൂഢമായ രഹസ്യമാണ് ഈ ബോംബ് പ്ലക്കിംഗ് ക്രെയിൻ നിർമ്മാണത്തിൻ്റെ രഹസ്യം. അത് ലോകത്തിലേക്ക് വേണ്ടി ഞാൻ വെളിപ്പെടുത്താം. ഓ, ദിസ് ഈസ് ദി പിക്ചർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഹിസ് ബോംബ് പ്ലക്കിംഗ് ക്രെയിൻ. ആക്ച്വലി ഹി അപ്രോച്ച് സോ മെനി സയൻറ്റിസ്റ്റ് ആൻഡ് ദേ ഡിനൈഡ് ബിക്കോസ് ദേ വെയർ തിങ്കിങ് ദാറ്റ് ദിസ് വിൽ ബി ഫോൾ ഡൗൺ ആൻഡ് ദ പേഴ്സൺ മേ ബി ഡൈ, ബട്ട് ഹി ഈസ് പ്രോമിസിങ് യു this machine may not be fall down and it can be support, it can be blast huge type of bombs like ADS or any type of blasting bombs. But now he is approaching, he want a particular chance, he want a chance to show his ability in front of the public. So any scientist, any world or any nation, and the first preference he has given to Indian scientist, because he want to show this ability in front of Indian peoples. Moreover, if anyone contact, he is warm welcome. So kindly give a chance to prove his ability. ലോകത്ത് ബോംബ് തടുക്കാൻ ഉപയോഗിക്കുന്നത് ബോളും സ്ലീവുകളാണ്. ഇത് 40,000 ബോളും സ്ലീവ് വെച്ചാണ് ഈ ബോംബ് പ്ലക്കിംഗ് ക്രെയിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഇൻ ദി വേൾഡ് എനി ബ്ലാസ്റ്റിംഗ് ദേ വേർ യൂസിങ് ദിസ് ബോൾസ്. സോ it's the same technology he is also using here. Around 40,000 balls is needed for preparing this crane. ee ball vekkunnathu pratheeka reethiyilla, idaanu bomb ball lock cheyana reethida. Adu pratheekam clay ilaanu ittathu. Aa clay njanaanu kullu nirmichedukkunnathu actually pala saanangal kooti vechu ee clay. So this is the model picture of the fixing of the bolts. This is a special type of material he is using for this keeping this bolts, a special type of clay and other things also used for this fixation. It bomb edukkuna akkoodinte first stage aanu ikkaanikkunnathu. It first stage bomb edukkan mudha engeyanu. This is the first stage for bomb
plucking or bomb catching. This is first stage. This is a pictorial representation of that first step. Second stage, bomb ഒരു അറയിൽ തൽക്കാലം ലോക്കായി ഒരു കൂടി ഉള്ളിലെ ഒരു കൂടിയിൽ ലോക്കായി ആ പിക്ചറാണ്. ദിസ് ഈസ് എ സെക്കൻഡ് സ്റ്റേജ്. ബോംബ് ഈസ് ഫിക്സ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഹട്ട്. ദിസ് ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ്. ബോംബ് ഈസ് ഫിക്സ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഹട്ട്. ഇത് ബോംബ് ഫുള്ള് ലോക്കായി രണ്ട് കൂടിനകത്തായി ബോംബ് അതിൻ്റെ കൈയാണ് ട്രെയിനിൻ്റെ കൈയാണ് രണ്ട് കൂടിനകത്തായി. ദിസ് ഈസ് എ തേർഡ് സ്റ്റെപ്പ്. ദിസ് ഈസ് bomb fixed under two huts. So this is the last stage. So you can see through this picture. പിന്നെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ നാല് കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന് അതിചൂട്, അതി മെറ്റൽ പൊട്ടിച്ചു കളയാനുള്ള ശക്തി. മൂന്ന് ശബ്ദം, പുക. So in the bomb blasting, we human beings feel first one is very hot, second one is blasting, third one is very heavier sound and the splittation. The small small pieces of the iron or particles will split and it will hit our body. This is the four problems if any blast the people going to face. ഇതെല്ലാം തടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. കൂടാതെ ഇത് ഒരു ബാലൻസ് വെയിറ്റിലാണ് ഈ ക്രെയിനിൻ്റെ എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്. So under this method, what he is preparing under this method, there will be no sound, no blast, nothing happen, and this will be prepared in a elasticity way. So if it is blast, this one just like a spring, it will be elastic. So that method he is used for this preparation. ലോകത്തിലുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് ഈ ക്രൈം മാറിയൊന്നും ഒരിക്കലുമില്ല. So in the world, the scientist says this machine will be fall down, but he is promising you never happen, it will never happen, it is never come down, it will be stable because he is using that type of elasticity type method technology. In the driver operator 100% 100% safety ആയിരിക്കും. കാരണം അതേമാതിരി ഇന്ധനത്തിലുള്ള ഡീസൽ കത്താതിരിക്കാൻ വേണ്ടി വരെയും ഇതിൻ്റെ സേഫ്റ്റി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. സോ ഹീസ് യൂസിങ് വെരി ഗുഡ് സേഫ്റ്റി മെഷേഴ്സ് ഫോർ ദിസ് ബ്ലാസ്റ്റിംഗ്. ഇഫ് ഇറ്റ് ഇസ് ബ്ലാസ്റ്റിംഗ് ടൈം, ദിസ് ഈസ് എ ഡീസൽ ഓർ പെട്രോൾ ബേസ്ഡ് വെഹിക്കിൾ, ബട്ട് ദാറ്റ് ആൾസോ ഹൈലി പ്രൊട്ടക്റ്റഡ്. ദർ മേ നോട്ട് ബി എനി ബ്ലാസ്റ്റ് ഇൻ ദിസ് വെഹിക്കിൾ ഓർ ദ ഡ്രൈവർ ഈസ് 100% പക്ക സേഫ്റ്റി ബിക്കോസ് ഹീസ് ടേക്കിംഗ് സോ മെനി പ്രിക്കോഷൻസ് ടു പ്രിവെൻറ് ദീസ് തിങ്സ്. ലോകത്ത് ഒരു ശാസ്ത്രജ്ഞന്മാരും ഈ മോഡൽ സാധനം നിർമ്മിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത് നിർമ്മിച്ചു തരാൻ തയ്യാറാണ്. സോ അണ്ടർ ഇൻ ദിസ് വേൾഡ് ഹി മേ നോട്ട് നോ ഓർ ഐ ഓൾസോ ഡോണ്ട് നോ എനി സയൻറ്റിസ്റ്റ് ഡിസ്കവർ ദിസ് ടൈപ്പ് ഓഫ് മെഷീൻസ് ഓർ ദിസ് ടൈപ്പ് ഓഫ് മെഷീൻസ് അവൈലബിൾ ഇൻ ദിസ് വേൾഡ് വി ഡോണ്ട് നോ. ബട്ട് ഹി ഈസ് പ്രോമിസിങ് ഫോർ ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾസ് ഹി വിൽ പ്രിപ്പയർ ദിസ് മെഷീൻ ഇഫ് എനിബഡി ഗിവ് എ ചാൻസ്. And he wants to show his ability in front of the people, in front of the world. Indian ശാസ്ത്രജ്ഞന്മാരെ 12 വർഷമായിട്ടും ഇത് നിർമ്മിക്കാൻ അവസരം തന്നില്ല. ഫസ്റ്റ് കേസ് 2005. So in India he's approached so many, he's knocked so many doors of the people VIPs, but no one is open. But he's filed some cases in 2005 onwards. And the court also given order to the concerned authority to give a chance to him, but they were replied to another way. So he is denied all opportunities. So because of that he is very unhappy. എങ്കിലും മാതൃ രാജ്യത്തിന് മുൻഗണന ഇന്ത്യ രാജ്യത്തെ. സെക്കൻഡ്, ജർമ്മൻ റിസർച്ച് ചാനൽ ഡാർഡ റിസർച്ച് ചാനൽ എന്നെയായിട്ട് ബന്ധപ്പെട്ട ലെറ്ററിൻ്റെ കോപ്പികളും ഞാൻ വിശദീകരിക്കാം. ജർമ്മൻ ഡാർഡ റിസർച്ച് ചാനൽ എനിക്ക് അടിച്ച ലെറ്ററിൻ്റെ കോപ്പിയാണ് ബാംഗ്ലൂരിൽ കോൺസുലേറ്റിലേക്ക് വരുന്ന ലെറ്ററിൻ്റെ കോപ്പി. സോ ഹി ഹാസ് അപ്രോച്ച്ഡ് ജർമ്മൻ റിസർച്ച് സെൻറ്റർ ഡാഷ്. സോ ഫ്രം ദർ ഹി ഗോട്ട് സോ മെനി മെയിൽസ്. ദേ വെർ പ്രോമിസ് ഹിം ടു ഹെൽപ്. സോ ഹി സസ്പെക്ടിങ് ദം ഓൾസോ ആൻഡ് ഹി ഈസ് റെഡി ടു ഗിവ് ഓൾ ഡീറ്റെയിൽസ് ടു ജർമ്മൻ ടെക്നോളജി ആസ് വെൽ ആസ് ഹി ഈസ് പ്രിഫറിങ് ഇന്ത്യൻ.
പിന്നെ ഇതെല്ലാം ജർമ്മൻ റിസർച്ചിൻ്റെ നിന്നുള്ള റോയൽറ്റിയും അതും ഇതുമൊക്കെ പറഞ്ഞു തന്നാണ്. എങ്കിലും എനിക്ക് വലിയ താല്പര്യം ഇല്ല. ഇന്ത്യയിൽ നിർമ്മിക്കാൻ എനിക്ക് ആഗ്രഹം. സോ ദീസ് ഓൾ ബിലോങ് ടു ദി ഹി ഗോട്ട് ഇമെയിൽസ് ഫ്രം ദി ഡാറ്റ റിസർച്ച് സെൻ്റർ. ബട്ട് ഹി ഈസ് എക്സ്പെക്ടിങ് ഈസ് നോട്ട് ഓൺലി ദിസ് ബട്ട് ഹി വാണ്ട് ടു ഗിവ് മോർ ചാൻസ് ടു മോർ പ്രിഫറൻസ് ടു ഇന്ത്യൻ സയൻറ്റിസ്റ്റ്. So, as an Indian, as a citizen of this place, he like to prefer Indian scientists or Indian organizations. പിന്നെ കൃഷി 100 ഇരട്ടിയാക്കാൻ കഴിവുള്ള ഒരു ഉപകരണം നിർമ്മിച്ചതിൻ്റെ സീഡി ഇതിനോടൊപ്പം ഞാൻ പ്രദർശിപ്പിക്കുന്നതാണ്. നോട്ട് ഓൺലി ദിസ് ബോം പ്ലക്കിംഗ് മെഷീൻ, ഹി ഓൾറെഡി ഡിസ്കവേർഡ് അഗ്രികൾച്ചർ ഫിറ്റിംഗ് മെഷീൻസ് ലൈക്ക് ഹി agricultural product machines, and he has already discovered that machine that also included along with this program. He is already having that pictorial representation of all and the how to work and all details he will show in along with this. Thank you.
ആയിരം ടണ് ഭാരമുള്ള സാധനങ്ങൾ പൊക്കാൻ ഒരു ഓട്ടോറിക്ഷയും ഒരു ചെറിയ പമ്പും ഉപയോഗിച്ച് പൊക്കാമെന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിലുള്ള ഒരു സീഡിയും ഇതിനോടൊപ്പം നിങ്ങൾ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. കാരണം ആ ഉപകരണം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. സോ അനദർ വൺ മെഷീൻ ഓൾസോ 1000 ടൺ capacity vehicles can uplift with a small machine. That also included in this program. വീണ്ടും പറയുന്നു, ഈ ക്രെയിൻ, ബോംബ് പ്ലക്കിംഗ് ക്രെയിൻ നിർമ്മിച്ചാൽ പിന്നെ ഉപഗ്രഹത്തിൽ നിന്ന് വരുന്ന ആയുധം വരെ നമുക്ക് ഈ പണലിൽ പിടിച്ചിടാം. അതിനോടൊപ്പം തന്നെ സോ ഹിസ് അഗെൻ യു വാണ്ട് ടു എക്സ്പ്ലെയിൻ ലൈക്ക് ദിസ് ഇൻ ദിസ് മെഷീൻ, ദിസ് ബോംബ് ഡിഫൻസിങ് മെഷീൻ ഓർ ബോംബ് പ്ലക്കിംഗ് മെഷീൻ ക്യാൻ ക്യാച്ച് സാറ്റലൈറ്റ് ടൈപ്പ് bombs also, in satellite of weapons also, if anyone throw any far away places bombs also, he can this machine can catch. That he is guaranteed and he is promising to please give a chance to show his ability. He is not expecting any profit, he don't want any money, not only money matter, he want to show his ability for the welfare of the people. എന്റെ ചെറിയ പണലിലുള്ള പരീക്ഷണം, അത് 1000 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു പണൽ മതി. അതാണ് ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണം. ഈ പരീക്ഷണം ലോകത്ത് ഏറ്റവും വലിയ പരീക്ഷണമായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. സോ ഇൻ ദിസ് മെഷീൻ ക്യാൻ ക്യാച്ച് എനി ബോംബ് ഓർ എനി എക്സ്പ്ലോയിറ്റിംഗ് എക്സ്പ്ലിസിറ്റിംഗ് മെഷീൻ ഈസ് നിയർ ബൈ 1000 കിലോമീറ്റേഴ്സ് ക്യാൻ ക്യാച്ച് ദിസ് മെഷീൻ. സോ ഹീസ് പ്രോമിസിങ് ദിസ് മെഷീൻ വിൽ do this old work, and what he is telling is 100% sincerely, and he want to show this ability. Once again, please give a chance to him. ഇനി ലോ രാഷ്ട്രത്തലവന്മാരോടും ലോകത്തിലുള്ള ബോംബ് ബ്ലാസ്റ്റിംഗ് ശാസ്ത്രജ്ഞന്മാരോടും വീണ്ടും അപേക്ഷിക്കുന്നു ഈ ക്രെയിൻ നിർമ്മിച്ച് പരീക്ഷിക്കണം. സോ ഹിസ് വൺസ് അഗൈൻ ഹി വാണ്ട് ടു കൺക്ലൂഡ് ദിസ്. Once again, he is expecting a favorable action from the scientists from the world and the experts from the world to give a chance to show his ability. Thank you. Thank you very much.